തൃശൂരിൽ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തി മുങ്ങിയ പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോസ്റ്റ് ഓഫീസ് റോഡിലെ ധന വ്യവസായ ബാങ്കേഴ്സ് മാനേജിംഗ് പാർട്ട്ണർ ജോയ് ഡി പാണഞ്ചേരിക്കെതിരെ ടൗൺ ഈസ്റ്റ് പോലീസാണ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയത് കോടികൾ തട്ടിപ്പ് നടത്തിയ ഇയാളും ഭാര്യയും ഒളിവിലാണ് ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസന്വേഷണം നടത്തുന്നത് തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ പാണഞ്ചേരി ടവറിലുള്ള ധന വ്യവസായ ബാങ്കേഴ്സ് മാനേജിംഗ് പാർട്ട്ണർ ജോയ് ഡി പാണഞ്ചേരിക്കെതിരെയാണ് ടൗൺ ഈസ്റ്റ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ഇയാളും ഭാര്യയും കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത് മുങ്ങിയെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് തട്ടിപ്പിനിരയായവർ പോലീസിനെതിരെ ആരോപണമുയർത്തിയ സാഹചര്യത്തിനു പിന്നാലെയാണ് പ്രതികൾക്കായുള്ള ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത് പതിനഞ്ച് മുതൽ പതിനെട്ട് ശതമാനം വരെ പലിശ വാഗ്ദാനം ചെയ്താണ് ദമ്പതികൾ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ജോയിഡി പാണഞ്ചേരി ഭാര്യ റാണി എന്ന കൊച്ചുറാണി തുടങ്ങിയവരാണ് തട്ടിപ്പ് നടത്തിയത് ഇരുന്നൂറോളം നിക്ഷേപകരുള്ള സ്ഥാപനത്തിൽ നൂറോളം പേർ ഇതിനോടകം തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിനെതിരെ ആൾക്കാർ ഈസ്റ്റിൽ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈസിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട് ഒരു കേസ് വലപ്പാട് പോലീസ് സ്റ്റേഷനും എടുത്തിട്ടുണ്ട് അതിൽ ഈ ജോയ് ഡി പാണഞ്ചേരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ റാണി അദ്ദേഹത്തിൻ്റെ മകൻ ഡേവിഡ് പാണഞ്ചേരിയും പ്രതികളാണ് ഇതിന് പുറമെ ഇവർ ഒരു ഇൻഷോറൻസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പാപ്പർ സൂട്ട് അത് തൃശ്ശൂർ സബ് കോടതിയിലാണ് കൊടുത്തിരുന്നുള്ളത് അപ്പോൾ അതിൽ പറയുന്നത് നൂറ്റി എഴുപത്തി പേർക്ക് അദ്ദേഹം പൈസ കൊടുക്കാനുള്ളതാണ് ആ ഇത് ഏകദേശം അറുപത് കോടിയോളം വരും ഒരാഴ്ച മുൻപാണ് ദമ്പതികൾ സ്ഥാപനം പൂട്ടി ഒളിവിൽ പോയത് കണിമംഗലം സ്വദേശിയുടെ പരാതിയിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് വലപ്പാട് സ്റ്റേഷനിൽ ജോയിയുടെ മകൻ ഡേവിഡിനെതിരെയും പരാതിയുണ്ട് നാലു മാസം മുൻപ് വരെ കൃത്യമായി മുതലും പലിശയും നൽകി കൂടുതൽ നിക്ഷേപകരെ സ്ഥാപനം ക്ഷണിച്ചിരുന്നു കൂലിപ്പണിക്കാർ മുതൽ സമ്പന്ന വ്യവസായികൾ വരെ ദമ്പതികളുടെ തട്ടിപ്പിനിരയായിട്ടുണ്ട് ഇപ്പോഴും പുതിയ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നും മൊത്തം ഇരുന്നൂറ്റൻപത് കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ളതായാണ് നിക്ഷേപകർ പറയുന്നത് പരാതി കൊറത്തോരും കൊടുക്കാത്തവരും വെച്ചിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് കോടിക്ക് മേലെ ആള് ഈ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് ഈ പരാതി പുറത്തുനിർത്തവര് ഏകദേശം അഞ്ചു കോടിയിലെ ആൾക്ക് എത്തിയിട്ടുണ്ട് അഞ്ചു കോടി കവിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു പറഞ്ഞു നിൽക്കണത് ഇപ്പോ എന്നാൽ ലഭിച്ച പരാതികൾ പ്രകാരം അഞ്ചു കോടിയുടെ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളതെന്നും പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും ഉടൻ പിടിയിലാകുമെന്നുമാണ് പോലീസ് പറയുന്നത് അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇരുവരും മുങ്ങിയതെന്നാണ് സൂചന ജോയ് കോടതിയിൽ ഐ പി പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെന്നും നിക്ഷേപകർ വ്യക്തമാക്കി ഇതിനിടെ പ്രതികൾ സംസ്ഥാനം വിട്ടതായി സൂചനയുണ്ട് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിൽ നിന്നും സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് മാറ്റിയേക്കുമെന്നും അറിയുന്നു ന്യൂസ് ബ്യൂറോ തൃശൂർ